കാര്യം ചോദിക്കട്ടെ എങ്ങനെ ചെയ്യുന്നു ഇത് ഇത് പിന്നെ എത്ര നൂറ് കിലോയ്ക്ക് അടുത്തുണ്ടായിരുന്നു നൂറ്റിയഞ്ച് നൂറ്റിയഞ്ച് കിലോ ഉണ്ടായിരുന്നു ആള് കല്യാണം കഴിഞ്ഞ സമയത്ത് അപ്പൊ ഒരിക്കലും ഞാനൊരു ചെറിയൊരു ഡയലോഗ് പറഞ്ഞു അതിനുശേഷം ആ വാശിക്ക് പോയി ഡയറ്റ് തുടങ്ങി വർക്കൗട്ട് പിന്നെ അങ്ങ് മരിച്ചു കിടന്ന് വർക്കൗട്ട് നടക്കാൻ പോകുന്നു സൈക്ലിങ്ങിന് പോകുന്നു ഒന്നര മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നു അതുകൊണ്ട് മാത്രമൊന്നുമല്ല അതായത് എനിക്ക് ആദ്യം ഞാൻ ഞാൻ ചെറുപ്പത്തിലെ വണ്ണം ഉള്ള അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഞാൻ മുമ്പ് വണ്ണം കുറച്ചായിരുന്നു അത് കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയി കുറെ ചെറുപ്പത്തിലാണ് വളരെ ചെറുപ്പത്തിലാണ് അപ്പോൾ ഗൾഫിൽ പോയി കഴിഞ്ഞ പിന്നെ പഴയതുപോലെയായി പിന്നെ രണ്ടാമത് അപ്പൊ എനിക്ക് വണ്ണം കുറയ്ക്കാൻ ഇഷ്ടമാണ് പക്ഷെ അപ്പൊ നമുക്ക് ഒരു ഇതുണ്ടല്ലോ നമ്മളെന്താ ആ ഒരു സിറ്റുവേഷനിൽ വരാൻ വേണ്ടി മനസ്സിന് പ്രിപ്പയർ ആക്കാനുള്ള ആ ഒരു രണ്ടാമത്തെ രണ്ടാമത്തെ ഇൻസ്പ്രഷൻ എന്നല്ല രണ്ടാമത്തെ ഒരു സ്റ്റാർട്ടിങ് വാക്ക് ഷർട്ട് ഷർട്ട് ആണെങ്കിൽ ഞാൻ പറയുന്നത് ഫാറ്റ് ആണോ അകത്ത് മസിലുണ്ട് മസിൽ മാസം എന്തോ മസിലാണ് ഞാൻ ഫാറ്റ് കാണിച്ചു കൊടുത്തിട്ട് അവളെ അന്ന് പ്രതിജ്ഞ ഇവിടെ അത് പിന്നെ ഡയറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണോ രണ്ടാമത് ഡയറ്റ് ചെയ്യുന്നത് അല്ല ഒരു വ്യത്യാസമില്ല പണ്ട് കാണുമ്പോൾ പിന്നെ ഞാൻ ഏതൊരു ഇന്റർവ്യൂ ഇയേഴ്സ് അപ്പൊ തന്നെ കംപ്ലീറ്റ് ആയി ഇപ്പൊ ഇപ്പൊ കുറഞ്ഞതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഭയങ്കര മണ്ണമുണ്ടായിരുന്നു അറിയില്ല അതായത് പുള്ളിക്കാരിക്ക് വണ്ണം കുറയ്ക്കാൻ ഇഷ്ടോ ഫുഡ് കുറയ്ക്കാനിഷ്ടോ ഒന്നും അല്ല പക്ഷെ ഞാൻ ഇത്രേ ചെയ്യുള്ളു പിന്നെ ഇതിന്റെയൊക്കെ ദോഷവശങ്ങളുണ്ടല്ലോ അത് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചു കൊടുക്കും അത്രേ ഉള്ളൂ നന്നായിട്ട് പേടിപ്പുവാട്ടി ഓക്കെ അത് പേടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ കൺട്രോൾ ചെയ്തിട്ടാണ് ഏറ്റവും നല്ലത് ഇവക്ക് സ്വയം തന്നെ

ഡയറ്റാണ് പുള്ളിക്കാരിയുടെ ഡയറ്റ് ഒക്കെ ശീലമായി പിന്നെ ഇത് വേണമെങ്കിൽ പറഞ്ഞല്ലിപ്പേളു ഷുഗർ ഹൺഡ്രഡ് പെർസെന്റ് ഒഴിവാക്കും ഒഴിവാക്കി പറ്റും ഒഴിവാക്കി കഴിഞ്ഞാൽ കോഴിക്കോട് കുറെ സൗന്ദര്യങ്ങളൊക്കെ തിരിച്ചുവരും ഹൺഡ്രഡ് പെർസെന്റ് ഷുഗർ ഒഴിവാക്കുക ആഡഡ്

ഒറ്റടിക്ക് സ്റ്റോപ്പ് ചെയ്യണ്ടാവും അപ്പൊ ഓണത്തിനൊക്കെ ഇഷ്ടമല്ല മോഡലിംഗ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നോണ്ടെന്ന് മാത്രല്ലേ എനിക്കിഷ്ടപ്പെട്ട് അയ്യോ തീർച്ചയായിട്ടും കാരണം തടി കുറയ്ക്കാന്ന് പറഞ്ഞാൽ എന്ത് മെയിൻറ്റൈൻ ചെയ്യാനാണ് അല്ല നമ്മളെയുള്ള ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് വർക്കൗട്ട് ഒക്കെ ചെയ്ത് കാടിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് പിന്നെ കുറച്ച് വിശപ്പൊക്കെ സഹിച്ച് രാത്രി എങ്ങനെ നൈറ്റ് ഒരു മണിക്ക് ശേഷം ഫുഡ് കഴിക്കില്ല അങ്ങനെയൊക്കെ ഭയങ്കര സ്ട്രഗിൾ ആണ് അത് ആലോചിക്കുമ്പോൾ വേണ്ട ഈ ഭക്ഷണം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഭക്ഷണം ഒഴിവാക്കാനേ പറ്റൂ അങ്ങനെയാണ് എനിക്ക് കഴിച്ചു തുടങ്ങിയാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഞാനത് കംപ്ലീറ്റ്ലി ഒഴിവാക്കി ബിരിയാണി ഒക്കെ ഞാൻ ഇപ്പൊ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ തീർന്നു പറയാം കല്യാണത്തിന് പോകുമ്പോൾ കഴിക്കണ്ട തീരുമാനിച്ചാൽ കഴിക്കില്ല അപ്പൊ കല്യാണത്തിന് പോകുമ്പോൾ ഭയങ്കര രസമാണ് ഞാൻ അവിടെ പോയിട്ട് അപ്പോൾ അവിടെ കഴിക്കുന്നു ചെന്നിട്ട് കുറച്ചു തിരിഞ്ഞ് കളിച്ചപ്പുറത്ത് സോപ്പിട്ട് കൈ കഴുകിയിട്ട് അപ്പുറത്തു അടിപൊളി ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ ഇറങ്ങി വരും കോഴിക്കോട് കിട്ടുന്ന ബിരിയാണി മാനുഷ് കൂടെ രാത്രി ഒക്കെ ആണെങ്കിൽ രാത്രി ഒക്കെ ആണെങ്കി പോടേ ലേറ്റ് ആയിട്ടാ പോവുള്ളൂ അവിടെ ചെറുമ്പോ നീ പോയിരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഞാനും പോയിരുന്ന് കഴിക്കേണ്ടി വരും അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് കഴിച്ച് കഴിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞ നേരത്തെ കഴിച്ചു കഷ്ടമാണ് സംഭവങ്ങളൊക്കെ എനിക്കും മിസ്സാവും രാത്രി ടൈമിൽ മാത്രമേ ഉള്ളൂ മണി ടൈം ഒരുപാട് ആക്കുമ്പോ പിന്നെ എനിക്കും ശീലമായി നിങ്ങളിടയില് ഫിനാൻഷ്യൽ കാര്യമൊക്കെ ആരാ ഹാൻഡിൽ ചെയ്യണേ ഇപ്പൊ എന്റെ ഇതിൽ അല്ല വീട്ടിൽ മൊത്തമായിട്ട് ബഡ്ജറ്റ് പ്ലാനും അങ്ങനെ നടക്കുന്ന ഞാൻ എത്രയാണ് പഞ്ചസാര കിലോ എത്ര പഞ്ചസാരത് അങ്ങനെയൊന്നും നമ്മള് പോയി വാങ്ങുന്നു കേടാണോ അതും ഇവിടെ ചോദിക്കുന്നത് ഉപ്പ് ഭയങ്കര കേട്ടാണ് ചോദിക്കാം അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് അല്ല അല്ല പറയുന്ന സാധനങ്ങൾ എല്ലാരും ചോദിക്കും ഡയറ്റാണ് എന്താ കഴിക്കാൻ ചിക്കൻ കഴിക്കാം ഫിഷ് കഴിക്കാം തൈര് ഐ മീൻ ഡയറി പ്രോഡക്ട്സ് കംപ്ലീറ്റ് കഴിക്കാം പിന്നെ പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാം വെജിറ്റബിൾ കഴിക്കാം അങ്ങനെ കഴിക്കാവുന്ന സാധനങ്ങൾ ഒരുപാടുണ്ട് ഒഴിവാക്കേണ്ട സാധനം ഒന്നും മധുരവും ഈ ചോറോട്ടല്ലോ ഒരുപാട് കഴിക്കുന്നത് കാപ്പ് തീരെ വേണ്ടെന്നല്ല കുറച്ച് അതും കഴിക്കില്ല ഇത്രയുള്ളൂ അല്ലാതെ വലിയ സംഭവം ഒത്തിരി ആവശ്യമുള്ളതുകൊണ്ട് പിന്നെ കുറച്ച് വിലയൊക്കെ നോക്കി അതിന് മാത്രം ഇത് രാവിലെയൊക്കെ അഞ്ച് എഗിന്റെ വൈറ്റ് ഒക്കെ കഴിക്കും അമ്മയും അച്ഛനും രണ്ടുപേര് ഈ രണ്ടുപേർക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് അവരെയും കൂടെ ആക്കി വെച്ചിരിക്കുക അവരധികം കഴിക്കാൻ പാടില്ല ഡയറ്റിന് ഞങ്ങള് രണ്ടു ദിവസം കൂടെ പാർവ്വതം മുട്ട വീതം രണ്ട് ബോക്സ് അത് മേടിച്ചോണ്ട് വരും അപ്പൊ ആ വീട്ടിൽ നിന്ന് അടുത്തുള്ള